പക്ഷേ ഇന്ന് മരിക്കാൻ പറ്റിയ ദിവസമല്ല, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നമുക്ക് അടുത്ത ശനിയാഴ്ച മരിക്കാം. അല്ല, അപ്പോ ഇന്ന് മരിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച മറക്കരുത്, പറ്റിക്കരുത് സഹോദരാ, ഞാൻ കാത്തിരിക്കും. ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച. Yes, come in, sit down. A case of psychosis related to profession. സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു, മൂന്നു കൊല്ലം ഇവിടെ. സൈലൻസ്! അടിച്ച് രണ്ടിന്റെയും തുടപൊട്ടിക്കും ഞാൻ. ഇവിടൊക്കെ കറങ്ങി നടക്കാതെ മര്യാദക്ക് ക്ലാസ്സിൽ പോടാ. വേണ്ടേ ഒരു നടത്താം. മിനി, ഡാഡി മമ്മി വന്നു ഡോക്ടർ, കാറും കൊണ്ട് വന്നിട്ടുണ്ടോ? എത്ര നേരം ഇവരോട് പറയുന്നു എന്റെ ഉടുപ്പൊക്കെ ഒന്ന് എടുത്തു തരാൻ, ഒരു ചീപ്പ് വെച്ചിട്ട് തരുന്നില്ല. എന്റെ മുടി കിടക്കുന്ന കണ്ടോ? നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു, എക്സാം എടുത്തപ്പോൾ ഒരു കേസ് ഓഫ് ആൻസൈറ്റി ന്യൂറോസിസ്. ഞാൻ റെഡിയായി, പോവാം അങ്കിൾ, പോവാം. കാറുടെ ശബ്ദക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ബോംബെക്ക് പുറപ്പെടുന്ന 48-ാം നമ്പർ ജയന്തി ജനതാ എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്നതാണ്. പാസഞ്ചേഴ്സ്, യുവർ അറ്റൻഷൻ പ്ലീസ്. നമ്പർ 48 ജയന്തി ജനതാ എക്സ്പ്രസ് ടു ബോംബെ വിൽ ബി അറൈവിംഗ് അറ്റ് പ്ലാറ്റ്ഫോം നമ്പർ 2 ഷോർട്ട്ലി. മറികടക്ക് ട്രാക്കിൽ കൂടെ നടക്കാതെ, ട്രെയിൻ വരാൻ നേരായി, ഇനി ട്രെയിൻ എങ്ങാനും വന്നങ്ങിടിച്ച് ചത്താല് അയ്യോ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടാ. സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു കുറെ കാലമായി ഇവിടെ. അതെ, ഇതുവരെ സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ല. തരാം. തരുമോ? തരാം. ഇയാളെ പോലെ കള്ളം പറയില്ലല്ലോ. ഇല്ല, വരണം. തീർച്ച. പുതിയ ഡോക്ടറാണല്ലേ, ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. യുവർ ഗുഡ് നൈറ്റ് പ്ലീസ്. സണ്ണി ജോസഫ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ആം ഡോക്ടർ ജയറാം. ഞാനും മെഡിസിന് 10 വർഷം പഠിച്ചതാ. ഡോക്ടർ എഫ് ഐ സി ആണല്ലേ? അതെ. ഇവിടെ അങ്ങനെ കുഴപ്പക്കാരായ വേഷസ് ഒന്നുമില്ല, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ, ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ ഒന്ന് ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശരി ഡോക്ടറെ, ഒരു മിനിറ്റ്. സ്നേഹം കൊണ്ട് പറയണം, ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാളുടെ കൂടെ നടക്കണ്ട, അയാളുടെ തലക്ക് വട്ടാ, ചിലപ്പോ പകരും. ഇവിടെ ശരിയാവില്ല, എന്നെ ചൈനയിലേക്ക് അയക്കോ? നമസ്കാരം സാർ. ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ, എനിക്കല്പം മനസമാധാനം തരുമോ? ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ, എനിക്കല്പം മനസമാധാനം തരുമോ? ഡോക്ടർ, വൺ മോർ പേഷ്യന്റ്. വരാൻ പറയൂ. എനിക്ക് ഈയിടെയായി ഒട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ, പുസ്തകങ്ങളിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല, ഒന്നും കഴിക്കാനും തോന്നുന്നില്ല, കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും ഒരു കോന്തന്റെ മുഖം കാണാം. ഞാനൊരു മനോരോഗിയാണോ ഡോക്ടർ? അപ്പുറത്തെ മുറിയിൽ ഒരു കോന്തൻ ഇരിപ്പുണ്ട്, നിന്റെ അപ്പൻ. അതോട് ചോദിക്കടി, എഴുന്നേക്ക്.
രണ്ട് ദിവസമായി ഞാൻ വീട്ടിൽ കാത്തിരിക്കുന്നു, അങ്ങോട്ട് വരാൻ കൂടി സമയമില്ല അല്ലേ? തമാശയൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത് മതി. എനിക്ക് നിന്ന് കൊഴയാതെ വീട്ടിൽ പോയിരുന്ന പോലെ പഠിക്കുമെന്നേ പോ. നീ ഇവിടെ എന്തെടുക്കുവാ? സണ്ണി ചായ ചോദിച്ചിട്ട് നേരെ എത്രയാണ്? നിന്റെ ഇംഗ്ലീഷ് ഒന്നും എന്നോട് പറയണ്ട, ഇങ്ങോട്ട് ദാ. മൈ ഡിയർ മമ്മിച്ചി, എനിക്ക് ഈ സൈക്കാട്രിസ്റ്റിൽ മുമ്പിൽ ചെല്ലാൻ ഭയങ്കര പേടിയാ. അതെന്താ? അവര് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും. എവറിതിങ് ഈസ് കം ഔട്ട്. നമുക്കും ഇല്ലേ മമ്മിച്ചി ചില്ലറ രഹസ്യങ്ങൾ? നീ ഇതുകൊണ്ട് കൊടുക്ക. അല്ല, ഞാൻ കൊടുക്കണോ മമ്മിച്ചി കൊടുക്കണോ? കൊണ്ട് കൊടുക്കടാ. ഓക്കെ മമ്മിച്ചി. Would you like to have some cheese? Eh? Cheese? നീ ഒരു കാര്യം ചെയ്യ്, ഇതിലേക്ക് ഒഴുക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. സോറി സർ. നീ ആര്? വാസ്കോടി അമ്മയുടെ കൊച്ചുമോനെ മലയാളത്തിൽ പറയടാ. I'm really sorry sir. അയ്യടാ സർ. ടി. What do you prefer for dinner sir? Any continental? Chinese? Indian? Or Kerala style kanji and payaru chowmandi? Kanji payaru madi. Okay sir. ഇവൻ ആളത്ര ശരിയല്ല, ഒരു കള്ള ലക്ഷണമുണ്ട്. മുഖത്ത് നോക്കി സംസാരിക്കാത്തവരെ വിശ്വസിക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കടാ, ഇവിടെ നോക്കടാ. മാർക്കറ്റിൽ പോകുമ്പോഴാണ് കണ്ടത്, അറിയാതെ നോക്കിപ്പോയി. അപ്പോഴവിടെ ചിരിച്ചു, അതുകൊണ്ടാണ് ഞാൻ പേര് വെച്ചത്. ആദ്യം പറഞ്ഞില്ല, ഞാൻ ആസ്കഡ് എഗൈൻ ആൻഡ് എഗൈൻ. അപ്പോൾ നാൻസി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഐ ലവ് യു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ, അല്ലാതെ എനിക്ക് ആരോടും പ്രേമമൊന്നും ഇല്ല. ഇവനാണ് മോശമില്ലല്ലോ, ഇവ പെണ്ണുപിടുത്തക്കാരനാ. ഇവന് വീട്ടിലെടുത്താൻ കൊള്ളത്തില്ല, ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേ. ഇപ്പൊ തന്നെ ഇവനെ കണക്കാക്കി തീർത്ത് പറഞ്ഞു വിട്ടേക്ക്, ഇങ്ങനെയുള്ള വീട്ടിലെടുത്താൻ പറ്റില്ല. എന്നിട്ട് കുഞ്ഞച്ഛൻ എവിടെ നിൽക്കും? അതെങ്ങനെ ഞാൻ നിൽക്കുക? നിങ്ങളുടെ എസ്റ്റേറ്റുമാർക്കൊക്കെ വേറെ ആരും നോക്കും? ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെ നടന്നിട്ടുള്ളത് ആർക്കറിയാം? തേങ്ങ വെട്ടിയിട്ടില്ല, അടയ്ക്ക പറിച്ചിട്ടില്ല. ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ തെണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ മനസ്സിലാവോ? സോറി സർ, ഓൺലി 25 bucks. 25 രൂപ ചെലവായി പോയി. സാറ് വേണമെങ്കിൽ എന്റെ സാലറിന്ന് കട്ട് ചെയ്തോളൂ. മാർക്കറ്റിൽ പോവാന്ന് പറഞ്ഞപ്പോ ആ നാൻസി ഇല്ല, നാൻസി അവൾക്കും കൂടെ വരണമെന്ന് ഒരേ നിർബന്ധം. സാർ അറിഞ്ഞ മോശമാണ്, വേണ്ടെന്ന് ഞാൻ കുറെ പറഞ്ഞതാ, സമ്മതിച്ചില്ല. വാട്ട് ടു ഡു? ബിക്കോസ് ഷീ ഈസ് മൈ വീക്ക്നെസ്. ദാറ്റ് ഇസ് വൈ ഞാൻ അവളെ കൊണ്ടുപോയി ക്യൂടെക്സും കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പണങ്ങി പോകുമ്പോൾ ഒരു കോളേജ്രീ വാങ്ങിച്ചു കൊടുത്തു. സാറ് തെറ്റിയിരിക്കരുത്, ഞങ്ങൾ തമ്മിൽ ലവ് ഒന്നുമല്ല. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഫ്രെഡി. സാറ് ചോദിക്കുന്നത് എന്തിനാ? സാറ് നോക്കുന്ന എന്നെ മനസ്സിലേക്കല്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാം മനസ്സിലാവും. എടോ, താൻ ഈ കറിയിൽ ഉപ്പിട്ടിട്ടില്ല. സോറി സർ. ഫ്രെഡി, ഫോൺ എടുക്ക. ഇവിടെ ഇതുവരെ ഉറങ്ങിയില്ലേ? അതെങ്ങനെ? മദ്രാസ് മെയിൽ പാസ് ചെയ്യാനുണ്ട്, 45 മിനിറ്റ് ലേറ്റാ. ലേറ്റോ? എന്തായി പറയുന്നത്? ആ വണ്ടി ക്യാൻസൽ ചെയ്തു, റേഡിയോ ന്യൂസ് ഉണ്ടായിരുന്നു. ഓ, അത് ശരി. ഇനി വെളുപ്പിന് 5 മണിക്ക് ഒരു പാസഞ്ചറേ ഉള്ളു പോകാൻ. അതുവരെ സുഖമായിട്ട് കിടന്നുറങ്ങാം, സുഖമായിട്ട് കിടന്നുറങ്ങാം. സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ല. തരാം. അല്ല, സിഗ്നൽ കാണിക്കാൻ ഒരു ഫ്ലാഗ് കിട്ടിയില്ല. തരാം തരാം. അതെ, ഒരു റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോ സിഗ്നൽ ഫ്ലാഗ് ഇല്ലെങ്കിൽ വണ്ടി നിർത്താതെ പോകില്ലേ? അതുകൊണ്ടാ 10 മിനിറ്റിന് മുമ്പ് കേക്കെ നിർത്താതെ പോയി. അങ്ങനെ പല വണ്ടികളും. ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയിടിച്ച പിന്നെ എന്നെ കുറ്റം പറയാ. കിടന്നുറങ്ങണം. എന്തൊരു വയറ്റ് വേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ ഡോക്ടറേ. ഇല്ലേ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടർ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. ആണോ? എന്താ പ്രശ്നം? അതെ, പോടാ പ്രാന്ത. അയ്യോ ഡോക്ടറേ, ഇടക്കിടക്ക് ഇങ്ങനെയാ ഡോക്ടറെ, ഇന്നാളൊരു പട്ടി വിഴുങ്ങി പറഞ്ഞു. അതെന്നെ കടിച്ചിട്ടാ? ഞാൻ കുറ്റുകൊടുക്കോ? പുറകെ ഓടി, ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റിരിപ്പിടി വിഴുങ്ങി. അയ്യോ, കുതിര മുതിര തിന്നുന്നു. എന്താ തന്റെ പേര്? അളിയൊരു കുതിരപ്പന്തി നടക്കുന്നിടത്തായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ട് ചവിട്ട് കിട്ടി അന്ന് തുടങ്ങിയതാ.
എന്തിനാ കുതിരയെ വിഴുങ്ങിയത്? അതേ വീടലയാ, കാര്യം പറയട്ടെ. അതേ കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ബിസറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നു. രണ്ട് തവണ അടുപ്പിച്ച് ജാക്കോട്ട് വിൻ ചെയ്തവനാ. ഹാട്രിക് ഹാട്രിക്! അപ്പോഴാണ് സിൽവർ സ്ട്രിക്ക് പാഞ്ഞു വരുന്നത്. അവന്റെ ഡിസറിന്റെ സ്ഥിരം ശത്രുവാ മാരിയപ്പന്റെ കുതിര. ഡോക്ടർ കറിയില്ലേ, അവൻ എന്റെ ഡിസറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ ഒഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ, പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദിച്ചു നോക്കി, വീട്ടിൽ നോക്കി, എന്നിട്ട് പുറത്തു വന്നില്ല. പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ. ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയ കേക്കുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ, ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് കുതിര തൊഴിൽ നിർത്തി ബാലറ്റടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമോ മതി. കുതിര വയറിന്റെ ചോരമേ നക്കുന്നു. ഓപ്പറേഷൻ തിയേറ്റർ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വേദന ഉണ്ടോ? ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു. എന്നിട്ടത് എവിടെ? റേസിന് പോയോ? ഇതാണോ? അല്ല അല്ല. അത് കറുത്ത കുതിരയല്ലേ? ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ.